ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് കൂടുതൽ രുചിയിൽ പെസഹ അപ്പവും പാലും തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് പച്ചരി നല്ല തട്ട് കഴുകിയിട്ട് ഒന്ന് കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. 3-4 മണിക്കൂർ നേരം ഒന്ന് കുതിർത്താൽ മതി. 250 ml കപ്പിൽ ഒരു കപ്പ്, 200 ഗ്രാം പച്ചരിയുണ്ട്. പിന്നെ 1/2 കപ്പ് ഉഴുന്നും വേണം. അരി ഇളന്ന അതേ കപ്പിൽ തന്നെ 1/2 കപ്പ്. ബാക്കിയൊക്കെ ഞാൻ ചേർക്കാൻ നേരത്തെ പറയാം. ഈ ഉഴുന്ന് നമുക്കൊന്ന് വറുത്ത് പൊടിക്കണം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. ഈ കുറച്ച് വെച്ചിട്ട് എല്ലാം ഒരുപോലെ ഒന്ന് വറുത്തെടുക്കണം. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വറുക്കാം. പെസഹ അപ്പം പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഇങ്ങനെ ഉഴുന്ന് വറുത്ത് പൊടിച്ച് ചേർക്കുവാണെങ്കിൽ ഒന്നും കൂടെ അപ്പത്തിന് നല്ല രുചിയായിരിക്കും. അതല്ലാതെ ഉഴുന്ന് കുതിർത്തിട്ട് അരിയുടെ കൂട്ടത്തിൽ അരച്ചും ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാൻ നേരത്തെ ഒരു പെസഹ അപ്പം ഇട്ടിട്ടുണ്ട്, അത് ഞാൻ ആ രീതിയിൽ ഇട്ടേക്കുന്നത്. അപ്പം അങ്ങനെ വേണ്ടുന്നവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഇതിപ്പോൾ നല്ലൊരു കളറായിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറാകുന്നതിന് വരെ ഒന്ന് വറുക്കണം. ഇത്രയും മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ആറിക്കഴിഞ്ഞിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് ആറിക്കഴിഞ്ഞപ്പം മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഫൈനായിട്ട് പൊടിക്കേണ്ട, ചെറിയൊരു തരിയായിട്ട് പൊടിക്കാം. ഇതിപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, ചെറിയൊരു തരിയായിട്ടാണ് പൊടിച്ചേക്കുന്നത്. പുട്ടുപൊടിയുടെയൊക്കെ രീതിയിൽ ചെറിയ തരി. ഇപ്പോൾ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ അതേ ജാറിൽ തന്നെ അരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, ഒരുപാട് വേണ്ട. പിന്നെ ഇത് കുറച്ച് കട്ടിയായിട്ട് വേണം ഈ മാവിരിക്കാൻ. പിന്നെ ഇത് ചെറിയ തരിയായിട്ട് ഒന്ന് അരച്ചെടുക്കണം. പരി അരച്ചത് ബൗളിലോട്ട് മാറ്റാം. ഇനി അതേ മിക്സിയുടെ ജാറിലോട്ട് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം, ചെറിയ ജീരകം. പിന്നെ 5 ചുമന്നുള്ളി, അത്യാവശ്യം വലിപ്പമുള്ള 5 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ മീഡിയം സൈസിൽ 3 വെളുത്തുള്ളി, അത് ഇട്ട് കൊടുക്കാം. ഇപ്പം ചില സ്ഥലങ്ങളിൽ ചുമന്നുള്ളി ചേർക്കാറില്ല, വെളുത്തുള്ളി മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ എടുക്കാം. ചുമന്നുള്ളിക്ക് പകരം വെളുത്തുള്ളി കുറച്ചും കൂടെ കൂടുതലെടുക്കും. ഇതിലോട്ട് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഒരുപാട് വേണ്ട. ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ചതഞ്ഞിട്ടുണ്ട്, ജീരകം അങ്ങനെ ചതഞ്ഞിട്ടില്ല. അപ്പോൾ കുഴപ്പമില്ല, തേങ്ങ ഇടുമ്പോഴത് കുറച്ചൊന്ന് അരഞ്ഞോളൂ. ഇനി ഇതിലോട്ട് മെയിനായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പം ഈ പെസഹ അപ്പത്തിന് നമ്മൾ തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കും, എങ്കിലേ ഉള്ളൂ നല്ല ടേസ്റ്റ്. അതായത് ഞാൻ 1 കപ്പ് പച്ചരി എടുത്തേക്കുന്നത്, അതിന് 2.5 കപ്പ് തേങ്ങ എടുത്തേക്കുന്നത്. നമ്മൾ അരി എടുത്ത അതേ കപ്പിൽ തന്നെ 2.5 കപ്പ് തേങ്ങ. അപ്പോൾ ഇതിട്ട് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ തേങ്ങ അരക്കരുത്, ജസ്റ്റ് ഒന്ന് ചതയ്ക്കുകയാകാവും. ഇതിപ്പോൾ ഒന്ന് അരച്ചിട്ടുണ്ട്, ഈ രീതിയിൽ അരച്ചാൽ മതി. ഇത് അരി അരച്ചതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പെസഹാപ്പമൊക്കെ കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ അളവൊക്കെ കൂട്ടിയെടുക്കാം. ഇനി ഇതിലോട്ട് ഉഴുന്ന് പൊടിച്ചതും കൂടെ ചേർക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ട് പറയാം എത്ര ഉപ്പ് ചേർത്തെന്ന്. പാചകപ്രകാരം പെസഹ ദിവസം ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപ്പ് ടേസ്റ്റൊന്നും നോക്കത്തില്ല, ഉപ്പിൻ്റെ ടേസ്റ്റൊന്നും നോക്കാതെ സാധാരണ ഇത് ഉണ്ടാക്കാറ്. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ അപ്പം നമ്മൾ പുളിപ്പിക്കാതെ ഉണ്ടാക്കുന്ന ഒരു അപ്പം ഇത്. അത് പുളിക്കാൻ വെക്കത്തില്ല, അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കും. ഇതിപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാമെങ്കിൽ നല്ലതായിരിക്കും, ആ ഉഴുന്നൊക്കെ അപ്പം നല്ലതായിട്ട് ചേരും. അപ്പോൾ ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂണും 1 നുള്ളും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഉപ്പിനും വ്യത്യാസമായിരിക്കും, ഇതുപോലൊക്കെ ചേർക്കാമെങ്കിൽ കറക്റ്റായിരിക്കും. അപ്പം ഈ ഒരു രീതിയിൽ ഇരുന്നാൽ മതി. ഒരുപാട് വെള്ളത്തിൽ അരക്കരുത്. ഇനി ഇത് 10 മിനിറ്റ് നേരം ഒന്ന് ഇരിക്കട്ടെ, 10 മിനിറ്റ് കൂടുതൽ വെക്കുകയേ വേണ്ട. അപ്പോൾ ഇതുപോലെ വക്കമുള്ള ഒരു പാൻ എടുക്കാം. ഞാനിപ്പോൾ കേക്ക് ടീൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ അല്പം വെളിച്ചെണ്ണയൊന്ന് തടവി കൊടുക്കാം, സൈഡിലും അടിയിലും ഒക്കെ. അപ്പോൾ പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ ഒരുപാട് വലുതായിട്ടങ്ങ് വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒരു പാനും പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ പാനും കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ 2 എണ്ണം ഉണ്ടാക്കുന്നത്, ഒരു വലുതും ഒരു ചെറുതും. പെസഹ ദിനത്തിൽ ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ ഇതിൽ പള്ളിയിൽ നിന്നും വെഞ്ചരിച്ച് കിട്ടിയ കുരുത്തോല കൊണ്ട് ഇതിൻ്റെ നടുവിലിങ്ങനെ കുരിശിൻ്റെ ഷേപ്പിൽ ആ കുരുത്തോല കൊണ്ട് വെക്കും, എന്നിട്ട് വേണം ആവിയിൽ വേവിച്ചെടുക്കാൻ. അല്ലാത്ത ദിവസം നമ്മളിത് ചെയ്യുമ്പോൾ അങ്ങനെ കുരിശ് വെച്ച് ചെയ്യരുത്. ഞാൻ നേരത്തെ ഈ അപ്പം ഉണ്ടാക്കിയ സമയത്ത് എന്നോട് ചോദിച്ചിരുന്നു ഇത് ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും ഉണ്ടാക്കാമെന്ന്. ആർക്കും ഉണ്ടാക്കാം ഏത് സമയത്തും, പക്ഷേ ആ സമയത്ത് ഉണ്ടാക്കുമ്പോൾ കുരിശ് വെച്ചിട്ട് ഉണ്ടാക്കരുത്. ഇതുപോലെ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കും. പെസഹാദിനത്തിൻ്റെ അന്ന് ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അപ്പത്തിൽ കുരിശ് വെക്കുന്നത്. ഇപ്പോൾ ഇഡലി പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് തിളച്ച് ആവി വരുന്നുണ്ട്. ഹൈ ഫ്ലെയിമിനെക്കാട്ടിൽ ശകലം ഒന്ന് കുറച്ചിട്ട് 20 മിനിറ്റ് നേരം ഒന്ന് വേവിക്കണം. അപ്പോൾ അതനുസരിച്ച് ഇഡലി പാത്രത്തിൻ്റെ അടിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സ്ക്വയർ കൊണ്ട് വല്ലതും ഒന്ന് കുത്തി നോക്കണം, ഒട്ടിപ്പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ വെന്തെന്ന് മനസ്സിലാവും. അപ്പോൾ അടുത്ത അപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇഡലി പാത്രത്തിൻ്റെ അടിയിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം.
അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി പറയുക. അപ്പോൾ ഇത് രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാനുള്ള പാലൊന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യമേ ശർക്കര ഉരുക്കിയത് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓണിലല്ല, ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കണം. ഞാനിപ്പം 100 ഗ്രാം ശർക്കരയാണ് മെൽറ്റ് ചെയ്തെടുത്തത്. 100 ഗ്രാം ശർക്കരയിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത്, അതായത് പൊടിച്ച ശർക്കരയാണ് ഞാൻ എടുത്തത്. 1/4 കപ്പ് ഉണ്ടായിരുന്നു. ഇത് 125 ml വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം, ലോ ഫ്ലെയിമിൽ വെക്കാം. ഇതിലോട്ട് ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. മീഡിയം തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ, 2/2 പാല്, 250 ml കപ്പിൽ 1 കപ്പ്. ഇനി ഇതിലോട്ട് ഈ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി എടുത്തേക്കുന്നത്, ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി. ഇതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം, അത് മീഡിയം തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ. ഏകദേശം 1/4 കപ്പെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊഴിച്ചു കൊടുക്കാം. ഇത് മീഡിയത്തിൻ്റെ യെല്ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ചൊന്ന് കുറുകി വരണം. പരിപ്പൊടി ചേർത്തുകൊണ്ട് നല്ലതായിട്ട് കുറുകും. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ കടയിൽ നിന്ന് മേടിച്ച വറുത്ത അരിപ്പൊടിയാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വറുത്തിട്ട് ചേർത്താൽ നല്ലതായിരിക്കും. ഇനി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത് സാധാരണ പുതിയ കലത്തിലാണ് ഉണ്ടാക്കാറ്, തവിയും പുതിയതായിരിക്കണം. നമ്മൾ പെസഹാ ദിനത്തിൽ ഉണ്ടാക്കുമ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്, കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, വറുത്ത് പൊടിച്ച ജീരകപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ ചുക്കുപൊടി, പിന്നെ ചെറിയൊരുന്നുള്ള ഉപ്പ്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ചെറിയൊരളവാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡബിൾ വേണമെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഡബിളാക്കി എടുത്താൽ മതി. ഇതിപ്പം കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട്, ഉണ്ട് ഈ ഒരു രീതിയിലൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ കുറച്ച് വെക്കണ ഈ സമയത്ത് 1/2 കപ്പ് 1/2 പാല്, എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കാം. ഇത് തിളക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. ഇതിപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്, ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ചിലർ ഇതിലോട്ട് ഞാലിപ്പൂവൻ പഴം അരിഞ്ഞിടാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാലിപ്പൂവൻ പഴം ചെറുതായിട്ട് അരിഞ്ഞിടാം. ഈ ഒരു ലൂസിലിരുന്നാണ്, ഒരുപാടങ്ങ് കുറുകണ്ട, ഇത് പാകത്തിന് കുറുകിയിട്ടുണ്ട്. ആറുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് കുറുകും. അപ്പോൾ ബൗളിലോട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.